ഇന്ന് അവരുടെ വീഡിയോകൾ പുറത്തു വന്നു തുടങ്ങി, അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി, അന്നത്തെ ദൃശ്യങ്ങളൊക്കെ പലരും പുറത്തുവിട്ടു തുടങ്ങി, അന്ന് സ്വിച്ച് ഓഫ് ആയ മൊബൈലുകൾ പലതും ഇന്ന് ഓണായി തുടങ്ങി. ഈ പിണറായി സർക്കാരിന്റെ വ്യക്തമായ അലംഭാവമാണ് ഈ 500 പേരുടെ 500 പേരുടെ ആ ഈ മരണത്തിന് ഉത്തരവാദിത്വം എന്ന് പുറത്തു വരും എന്നതുകൊണ്ടാണ് ഈ സന്നദ്ധ പ്രവർത്തകരെയും മുഴുവൻ ആൾക്കാരെയും ഒഴിവാക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം വയനാട് സ്വദേശികളായ ധാരാളം പേരുടെ ഇന്റർവ്യൂകള് അവർ ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടു. ഇന്ന് രാവിലെയും കുറച്ച് വീഡിയോകൾ കണ്ടു. ആ വീഡിയോകളൊക്കെ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്ന ഒരു വ്യക്തമായ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇന്നത്തെ ഭരണ സംവിധാനം വയനാട്ടിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത്? അതായത് സന്നദ്ധ സംഘടനകളെയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയും ഭക്ഷണം കൊടുക്കുന്നവരെയും ഒക്കെ വേഗത്തിൽ ഒഴിവാക്കണം, അവിടുന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒഴിവായി പോകണം എന്ന് പറയുന്നതിന്റെ രഹസ്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതായത് ഭരണകൂടമാണ് നമ്മുടെ ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഈ പറഞ്ഞ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇത്രയധികം ജനങ്ങൾ മരിക്കുന്നതിന് കാരണമായത് എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം ഒരു സ്വദേശി പറഞ്ഞു, എന്റെ ബന്ധുക്കളൊക്കെ മരണപ്പെട്ടു, എല്ലാവരും മരണപ്പെട്ടു, എന്റെ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് പത്രക്കാർ പോയിരുന്നു, പോലീസുകാർ പോയിരുന്നു, അങ്ങനെ എല്ലാവരും പോയിരുന്നു. അവരാരെങ്കിലും അവിടെ ഉരുൾപൊട്ടലുണ്ട് അല്ലെങ്കിൽ അവർ സാധ്യത ഉണ്ട് എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് മാറിയനെ എന്ന്. അതായത് മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുള്ള മുഴുവൻ ആൾക്കാർക്കും മാറാനുള്ള സമയമുണ്ടായിരുന്നു. ഞാനിന്ന് നജില എന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടു. അവരുടെ ഭർത്താവ് റഫീഖ്, ഈ റഫീഖും നജിലയും ചേർന്ന് തലേ ദിവസം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രഭവ സ്ഥലത്ത്, അതായത് ചൂരൽമലയുടെ മുകളിൽ പുഞ്ചിരിമട്ടത്താണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്, ഉരുൾപൊട്ടൽ തുടങ്ങുന്നത് ആ ഭാഗത്ത് ചെന്നതുകൊണ്ട്, അവിടുത്തെ പാലത്തിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഉരുൾപൊട്ടലിന്റെ സാധ്യതകൾ പറയുന്ന സമയത്ത് ആ ഫ്രെയിമിൽ 24ന്റെ ലേഖനും മൈക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഉരുൾപൊട്ടിയ സ്ഥലത്താണ്. ഇന്നലെ രാത്രിയൊക്കെ ഇതുപോലെ നല്ല വെള്ളയും പാലത്തിലൊക്കെ വെള്ളം പോയിരുന്നാ പറഞ്ഞ്. ഇതിന്റെ ഇടക്ക് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ ഇവിടെ മേളിൽ ഉരുൾപൊട്ടിയിട്ട് ഇതുപോലെ നല്ല വെള്ളം വന്നിരുന്നു. പക്ഷെ ഇന്നലത്തെ ഉരുൾപൊട്ടല് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും വീടൊക്കെ നാശനഷ്ടങ്ങളോ ആൾക്കോ ആളപായ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇപ്പൊ പുഴക്കൂടൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന പുഞ്ചിരിമട്ടം പാലത്തിന് സമീപം നിന്നാണ് ബ്ലോഗർ കൂടിയായ നജില പ്രദേശത്തെ അപകട സാധ്യതയെ പറ്റി സംസാരിച്ചത്. നജിലയുടെ വീഡിയോയിൽ അന്ന് പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്ന 24 വാർത്താ സംഘവും ഉൾപ്പെട്ടു. അതായത് ആ റിപ്പോർട്ടർക്ക് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള പോലീസുകാർക്കും സർക്കാരിനും വിവരം അറിഞ്ഞിട്ടുണ്ടാവണം. ഇത് ഒരുപാട് മണിക്കൂറുകൾക്ക് മുമ്പാണ്. കാരണം മുഴുവൻ ആൾക്കാർക്കും മാറി താമസിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമയം കൊടുക്കാമായിരുന്നു. ഇത്രയധികം ഒരു സാധ്യത കണ്ടിട്ടും ഇവിടെയൊക്കെ കിടക്കുന്ന പത്രപ്രവർത്തകരും മീഡിയ പ്രവർത്തകരും മുഴുവൻ അവിടെ എത്തിയിട്ടും ആ സകല പോലീസുകാരും ഈ പറഞ്ഞ മേഖലയിൽ മുഴുവൻ കറങ്ങിയിട്ടും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മേഖലയിൽ ഈ പുഞ്ചിരിമട്ടം മുതൽ താഴേക്കുള്ള മുഴുവൻ സ്ഥലത്തെയും ആൾക്കാരെ വളരെ പെട്ടെന്ന് തന്നെ മാറി താമസിക്കാൻ പറയാത്തത്? അത് വലിയ കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. കാരണം ഇതിനു മുമ്പ് നമുക്ക് അനുഭവമുണ്ട്. പുത്തുമലയിലും കവളപ്പാറയിലും ഇത് അനുഭവമാണ്. പുത്തുമലയിലും കവളപ്പാറയിലും അന്ന് കാണാതെ പോയവരിൽ 10-20 പേർ ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണ്. എത്ര പേർ മരിച്ചു എന്ന് യാതൊരു ഒരു വിവരവും അവിടെയും ഇല്ല. കാരണം അവിടെയും ഇതുപോലെ അവിടെ ജീവിച്ചിരുന്ന അവിടെ വസിച്ചിരുന്നവരുടെ കണക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവിടെയും ഉണ്ടായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റും. അവരെ കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല. ആ ഒരു മുന്നറിവും ഒരു മുൻ അനുഭവവും അവിടെ ഇരിക്കെ പുഞ്ചിരിമട്ടത്ത് ഇത്തരത്തിൽ ഒരു ഉരുൾ പൊട്ടിക്കൊണ്ട് സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായും ഇത്രയധികം തോരാത്ത മഴ, അത് മാത്രമല്ല കാലാവസ്ഥ വളരെയധികം മുന്നറിയിപ്പ് തരുന്നു ഇനിയുള്ള ദിവസങ്ങൾ അതി ഭീകര മഴയായിരിക്കും എന്ന്. ആ ഭീകര മഴ അതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കവളപ്പാറയും ഒരു പുത്തുമലയും എങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ അവിടെയുള്ള ജനങ്ങൾ അറിയിക്കാതിരുന്നത്? അത് അറിയിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം നഷ്ടം അവിടെ ഉണ്ടായത്. ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ട്, രേഖകൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. ഈ നിജില ഈ വീഡിയോ ചെയ്യുന്നത് പകലാണ്. അതായത് ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവർ വീഡിയോ ചെയ്യാൻ പോകുന്നത് അവരുടെ ബന്ധുക്കളെ കൂട്ടിക്കൊണ്ടുവരാനാണ്, കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, മേപ്പാടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പോകുന്ന സമയത്ത് പച്ച പകലാണ്. ഇവിടെ ഉരുൾപൊട്ടി ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് രാത്രി 2 മണി കഴിഞ്ഞ സമയത്ത്, 2-3 മണി ആയ സമയത്താണ്. അതായത് ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു. ഒരാൾ പോലും മരണപ്പെടാത്ത ഒരു സാഹചര്യം ഒരുക്കാനുള്ള എല്ലാ സൗകര്യവും സാഹചര്യവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനം, അവിടുത്തെ നിയമ സംവിധാനം ഒക്കെ ഈ വീഡിയോകൾ പോലും പറയാതിരുന്നത് എന്നാണ്
ഞാനിപ്പോ സംശയിക്കുന്നത്. കാരണം രണ്ട് ദിവസമേ ഉള്ളൂ അത്തരത്തിലുള്ള പ്രാദേശിക വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ട്. ആ പ്രാദേശിക വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് നിയമപാലകരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം നെജിലയുടെ വീഡിയോ, നെജില അവിടെ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടറുടെ ആ ഒരു മൈക്ക് വ്യക്തമായി കാണുന്നുണ്ട്. അതായത് പത്രപ്രവർത്തകരോട് ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം. അവർ ഒന്നും കാണാതെ അവിടെ വരില്ലല്ലോ. അതായത് അവിടെ മുകളിൽ ഉരുൾപൊട്ടി എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞു തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ അവരവിടെ എത്തിയത്. നേരത്തെ അവിടെയുള്ള ഒരാൾ, ഒരുപാട് ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആൾ പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പോ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും ഇപ്പോ അത് ശരിവെക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ പത്രക്കാരും ഈ പോലീസും ഈ ആൾക്കാരും എല്ലാവരും വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടെന്ന് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ എല്ലാവരും മാറ്റിയേനെ എന്നാണ് പറഞ്ഞത്. നോക്കൂ, പുഞ്ചിരിമട്ടം മുതൽ തുടങ്ങിയ, അതായത് ഈ മുണ്ടക്കയിലും ചോരൽമലയിലുമായിട്ട് ഏകദേശം 500+ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. കിട്ടിയ കണക്ക് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂവെങ്കിൽ അപ്പോൾ അത്രയധികം ജനങ്ങളിൽ ഒരാൾ പോലും മരിക്കാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ ഒരാൾ പോലും മരിക്കാതെ എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ സമയമുണ്ടായിരുന്നു. എല്ലാവർക്കും സാവകാശം മാറാനുള്ള സമയമുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഈ നെജില വീഡിയോ ചെയ്യുന്ന സമയം നമ്മൾ നോക്കിയാൽ മതി, പച്ച പകലാണ്. ഇനി വൈകുന്നേരമായിട്ട് കൂട്ടിക്കോളൂ, 4 മണിയാണെന്ന് കൂട്ടിക്കോളൂ. ഇന്നത്തെ മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റിന്റെ കാലമാണ്. വളരെ പെട്ടെന്ന് സന്ദേശങ്ങൾ കൊടുക്കാം, വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ വളരെ പെട്ടെന്ന് മുകളിൽ വീഴ്പെട്ടാൻ സാധ്യതയുണ്ട്. കവളപ്പാറ, പുത്തുമല ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. വേഗം പുഞ്ചിരിമട്ടത്തിന് താഴേക്കുള്ള മുഴുവൻ ആൾക്കാരും, അതില് ചൂരൽമല അതുപോലെ മുണ്ടക്കൈ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാരും കിട്ടുന്ന സാധനം എടുത്തുകൊണ്ട് വേഗം അവിടെ നിന്ന് മാറണം. അവിടെ ഒരു കവളപ്പാറ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഒരാൾ പോലും മരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് വസ്തുതയാണ്, കാരണം ഇത് അല്ലാന്ന് പറയാൻ പറ്റില്ല. മുൻ ധാരണ അവർക്കുണ്ടായിരുന്നു. ആരുമറിയാതെ ഒരു പോലീസുകാരൻ ആ ഭാഗത്തേക്ക് വരാതെ, ഒരു റിപ്പോർട്ടോടെ വരാതെ പുലർച്ചെ 3 മണിക്ക് പൊട്ടി അങ്ങ് പോയതായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പ്രകൃതിയുടെ ദുരന്തമാണ് എന്നുള്ളത്. പക്ഷെ പ്രകൃതിയുടെ ദുരന്തം അവിടെ നടന്നു, നടന്നില്ല എന്നല്ല. പക്ഷെ ആ ദുരന്തത്തിൽ ഒരാൾ പോലും മരിക്കാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കാമായിരുന്നു, എല്ലാവരെയും 100% രക്ഷിക്കാമായിരുന്നു, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റമായിരുന്നു എന്നിരിക്കെ അത് ചെയ്തത് വലിയ അലംഭാവമാണ്. ആ ഒരു അലംഭാവത്തിന്റെ വിലയാണ് ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പുറത്ത് ജനമറിയും. ഇത് ജനമറിയുന്നത് കൊണ്ട് ജനം സംസാരിച്ചു തുടങ്ങി. കാരണം ആ ഭാഗത്തുള്ളവർ ഇപ്പോഴാണ് പരസ്പരം ബന്ധപ്പെടാൻ തുടങ്ങിയത്. ഇത്രയും ദിവസങ്ങളിൽ അവിടുത്തെ ആ ഒരു പ്രയാസങ്ങളിലും പ്രശ്നങ്ങളുമായിരുന്നു. ഇന്ന് അവരുടെ വീഡിയോകൾ പുറത്തു വന്നു തുടങ്ങി, അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി, അന്നത്തെ ദൃശ്യങ്ങളൊക്കെ പലരും പുറത്തുവിട്ടു തുടങ്ങി. അന്ന് സ്വിച്ച് ഓഫ് ആയ മൊബൈലുകൾ പലതും ഇന്ന് ഓണായി തുടങ്ങി. അപ്പോൾ അതൊക്കെ പുറത്തു വന്നപ്പോ സർക്കാരിന്റെ അലംഭാവം, അതായത് സർക്കാരാണ് ഈ 500 പേരെ, ഈ പിണറായി സർക്കാരിന്റെ വ്യക്തമായ അലംഭാവമാണ് ഈ 500 പേരുടെ, 500+ പേരുടെ ആ ഈ മരണത്തിന് ഉത്തരവാദിത്വം എന്ന് പുറത്തു വരും എന്നതുകൊണ്ടാണ് ഈ സന്നദ്ധ പ്രവർത്തകരെയും മുഴുവൻ ആൾക്കാരെയും ഒഴിവാക്കുന്നത്. കാരണം അവരറിഞ്ഞു തുടങ്ങി, റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങി. ഇപ്പോ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു വാർത്ത തന്നെ ഉദാഹരണമാണ്. കാരണം നെജില പുഞ്ചിരിമട്ടത്ത് നിന്ന് സംസാരിക്കുന്ന ആ വീഡിയോ ഉരുൾപൊട്ടലിന് മുമ്പാണ്, പകലാണ്, ആ സമയത്ത് റിപ്പോർട്ടർ അവിടെ ഉണ്ട്, റിപ്പോർട്ടർ മൈക്ക് അതിൽ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും പോലീസും ബാക്കിയുള്ളവരും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് മുകളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അടുത്ത 2 ദിവസം പിടുത്തം വിട്ട മഴയാണ്, അന്തം കിട്ട മഴയാണ്, ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള മഴയാണ് എന്നുണ്ടെങ്കിൽ ഒരു കവളപ്പാറയോ ഒരു പുത്തുമലയോ എങ്കിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ പുഞ്ചിരിമട്ടം മുതൽ അത് മുണ്ടക്കയിലും ചൂരൽമലയിലുള്ള മുഴുവൻ ആൾക്കാരെ മാറ്റി, അല്ലെങ്കിൽ അതിന്റെ താഴെ വശത്തേക്കുള്ള മുഴുവൻ ആൾക്കാരെ മാറി താമസിക്കാൻ പറയാതെ അവരെല്ലാരെയും കൊലക്കി കൊടുത്തതിന് സമാധാനം പറയേണ്ടത് ഈ സർക്കാരാണ്, ഈ സർക്കാർ മാത്രമാണ്.